ഹലോ ഗായ്സ്, നമസ്കാരം. വെൽക്കം ടു ഷൈനിങ് വേൾഡ്. ഇന്ന് നമ്മൾ ഷൈനിങ് വേൾഡില് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുൻപത്തെ വീഡിയോയില് നമ്മളൊന്ന് മെൻഷൻ ചെയ്തു പോയിരുന്നു സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തിനെ പറ്റി, അവരനുഭവിക്കുന്ന റെസ്ട്രിക്ഷൻസിനെ കുറിച്ചൊക്കെ, അല്ലെ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് എന്നെ കൊണ്ട് ഇത് ഇതിനെ കുറിച്ച് പറയാനായിട്ട് പ്രേരിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരുപാട് പേര് അതിനെ പിന്തുണച്ച് പോസ്റ്റുകൾ, ഇഷ്ടം പോലെ പോസ്റ്റുകൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. ആ ഒരു ടോപ്പിക്കിനെ കൂടുതൽ നമ്മൾ എടുത്തിട്ട് സംസാരിക്കുന്നില്ല, പക്ഷേ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളും അത് എങ്ങനെയാണ് സമൂഹത്തിന്റെ കുഴപ്പമാണോ, അത് എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്. സ്ത്രീകൾ ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുന്ന തൊട്ട് കേട്ടു വരുന്ന ഒരു സംഭവമാണ്, അവൻ നിന്റെ അനിയനാണ്, അവൻ നിന്റെ ചേട്ടനാണ്, അപ്പോ അവൻ പറയുന്നത് നീ കേൾക്കണം, അവൻ ചെയ്യുന്നത് നീ സഹിച്ചോളണം, നീ അതിന് ജസ്റ്റ് സഹിച്ച് നടക്കേണ്ട ഒരാളാണ്, അതിന് പ്രതികരിക്കാൻ പാടില്ല. അങ്ങനെ കുട്ടി വളർന്നു വരുമ്പോഴും അവൾക്ക് പല പല ഉത്തരവാദിത്തങ്ങൾ വരും. പറയും, നീ ഒരു പെൺകുട്ടിയായിട്ട് എന്തുകൊണ്ടത് ചെയ്തില്ല, നീ അത് ചെയ്യേണ്ടതായിരുന്നു, നീ ഒരു പെൺകുട്ടിയാണ്, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ പലതരത്തിലുള്ള റിസ്ട്രിക്ഷൻസ് നമ്മുടെ സ്ത്രീകൾക്ക് വരും. അപ്പൊ ഇങ്ങനെ കുട്ടി വളർന്നു വരുന്നതിന്റെ ഇടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നീ പെൺകുട്ടിയാണ്, ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഒപ്പം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടാവും, അല്ലെ? അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി അവർ പണിയെടുക്കാനും അതുപോലെ പുരുഷന്മാരെ സഹിക്കാനും ഉള്ള ആൾക്കാരാണെന്നാണ് പണ്ട് മുതലേ അവരുടെ അമ്മമാര് പറഞ്ഞു കൊടുത്തു വരുന്നത്. എപ്പോഴും സ്ത്രീകളെ സഹനത്തിന്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. സ്ത്രീകളെ എന്നും സഹിക്കാനുള്ള ആൾക്കാരാണ് എന്നാണ് പണ്ടത്തെ സമൂഹം. അവരെ നമ്മുടെ ഇപ്പോ നമ്മുടെ അമ്മൂമ്മമാരാണെങ്കിലും അമ്മമാര് ചിലരെങ്കിലും, എല്ലാവരും ഇല്ല, ഒരുപാട് അമ്മമാര് മോഡേണായി ചിന്തിച്ചു തുടങ്ങി. അതായത് അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ച് ചിന്തിച്ചു തുടങ്ങി. പക്ഷെ ഇപ്പോഴും പണ്ടത്തെ ആൾക്കാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മള് ഈ ഒരു കേസ് ഉണ്ടായപ്പോ ഒരുപാട് പേര് അതിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ ഒന്ന് അങ്ങോട്ട് ചോദിച്ചു വരട്ടെ, ഇപ്പോ ഈ ഒരു സിറ്റുവേഷന് പകരം, ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിന് പകരം ഈ ഒരു കാര്യം വളരെയധികം ആ ചേച്ചിക്ക് സഹിക്കാൻ പറ്റാതെ ആയപ്പോ ആ ചേച്ചി ഡൈവോഴ്സായി വീട്ടിൽ വന്നു നിന്നു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം. അപ്പോ ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് പുറത്തുള്ള ഒരാളല്ല, നമ്മൾ ഓരോരുത്തരും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഒരു വലിയൊരു കൂട്ടത്തിനാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. അതിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലെ. നമ്മളിപ്പോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഡൈവോഴ്സ് ചെയ്ത് അത്രയും നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡൈവോഴ്സ് ചെയ്ത് തന്നെ വേണം, നമുക്ക് പറ്റാത്തതാണെങ്കിൽ നമ്മൾ അതിനെ വിട്ട് കളയാതെ ഒഴിവാക്കുക തന്നെ വേണം. അപ്പോ ഈ ഒരു ചേച്ചി അങ്ങനെ വീട്ടിൽ വന്നു നിന്നു എങ്കിൽ സമൂഹം എന്ത് പറയും? ആ ഒരു ചെക്കൻ നല്ലൊരു ചെക്കനായിരുന്നു, ആ പയ്യന് നല്ല ജോലിയുണ്ട്, അവന് കുറെ നല്ല ഇതുണ്ട്, അവനൊരു സ്വഭാവമാണ്, അങ്ങനെ കുറെ പറയും. ഈ ചേച്ചിക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ, അറിയുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയുന്നേ. അപ്പോ അങ്ങനെ പറഞ്ഞ് ഈ ഒരു ചേച്ചീനെയാണ് കുറ്റം പറയാം. ആ കുട്ടി എന്ത് കണ്ടിട്ട് എങ്ങനെ ചെയ്തത്? എങ്കിലും അങ്ങനെ ഡൈവോഴ്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വഭാവം അത്രയും അമോശമായിരിക്കും. അങ്ങനെയൊക്കെ ഒരു തരത്തില് സമൂഹം, ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിലല്ല, എല്ലാ ആൾക്കാരെയും കുറിച്ച് പറയാണ്, അങ്ങനെയാണ് എല്ലാവരും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. എന്റെ അറിവിൽ ഡൈവോഴ്സ് ആയി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുണ്ട്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവരോടും അവരുടെ അച്ഛനമ്മമാരും പറയുന്ന ഒരു കാര്യം, ഇനി അഡ്ജസ്റ്റ് ചെയ്യണം, നിനക്ക് രണ്ട് കുട്ടികളാണ്, അല്ലെങ്കിൽ നിനക്കൊരു മോനുണ്ട്, അല്ലെങ്കിൽ ഒരു മോളുണ്ട്, അവന് വേണ്ടി അവൾക്ക് വേണ്ടി നീ അഡ്ജസ്റ്റ് ചെയ്യണം, നീ അത് സഹിക്കണം, നീ അത് സഹിക്കുന്നിടത്താണ് നിന്റെ മഹിമ, പിന്നെ എന്താ പറയാ, നീ അത് ചെയ്യേണ്ട ആളാണ്, അങ്ങനെ നീ സഹിക്കേണ്ട ആളാണ്, അത് എനിക്ക് ഉറപ്പായിട്ട് നീ സഹിച്ചേ പറ്റൂ, ഒരിക്കലും അതിന് ബ്രേക്ക് ചെയ്യാൻ നോക്കരുത്. ഇനി അഥവാ നീ ഡൈവോഴ്സ് ആയി വന്ന് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാല് സമൂഹം എന്ത് പറയും, അവിടെ സമൂഹം എന്ത് പറയും എന്നാണ് അമ്മമാര് ചിന്തിക്കുന്നത്. ഇവൻ അതാണ് ഈ ഒരു അനുഭവിക്കുന്ന, അതായത് പീഡനം അനുഭവിക്കുന്ന ആൾക്കാരും അത് തന്നെയാണ് ചിന്തിക്കുന്നത്, സമൂഹം എന്ത് ചിന്തിക്കും, ഈ സമൂഹം എന്ത് ചിന്തിക്കും എന്നിടത്താണ് പിന്നെ അതിന്റെ സെക്കൻഡ് ആയിട്ടുള്ള മെത്തേഡ് വരാം. അതൊന്നൊരു ഒളിച്ചോട്ടാണ്, കാരണം അവർക്ക് ആ ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അവരുടെ മുമ്പിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ആത്മഹത്യയാണ്. ഈ ഒരു ആത്മഹത്യക്ക് ഇതിന്റെ കാരണം, ഇതിന്റെ പിന്നിലുള്ളത് നമ്മുടെ ഓരോ സമൂഹത്തിലെ ഓരോ ആൾക്കാരാണ്. ഈ സമൂഹത്തിനെ പേടിച്ച് എത്രയോ പേര് ഇപ്പോഴും ഇത്രയൊക്കെ ഉണ്ടായിട്ടും
അനുഭവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ. നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഒരുപാട് സ്ത്രീകള് അവരുടെ ഭർത്താക്കന്മാരുടെ എല്ലാ പീഡനങ്ങളും സഹിച്ച് അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ഒത്തിരി പേര് അവരെ സമൂഹം എന്ത് പറയും എന്നൊരു കാര്യത്തിൽ മാത്രം ഇതെല്ലാം സഹിച്ചു പോകുന്നവരുണ്ട്. നമ്മളാണ് നമ്മുടെ സങ്കടവും സന്തോഷവും എല്ലാം സൃഷ്ടിക്കുന്നത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ബ്രേക്ക് ചെയ്ത് തരാൻ പറ്റും, ഇവൻ സമൂഹം എന്ത് പറഞ്ഞോട്ടെ, സമൂഹം അല്ല നമുക്ക് ചെലവിൽ വരുന്നത്, സമൂഹമല്ല നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത്, നമ്മളാണ് നമ്മുടെ ഡിസിഷൻസ് എടുക്കുന്നതും നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതും നമ്മൾ തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ സമൂഹം എന്ത് പറയും എന്നൊരു കാരണവശാലും ഇങ്ങനത്തെ ഡിസിഷൻസ് എടുക്കരുത്. ഇത് നാളെ നമ്മുടെ ഓരോ സ്ത്രീകളും അനുഭവിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടിടത്ത് ബ്രേക്ക് ചെയ്യുക തന്നെ വേണം. അല്ലാതെ സ്ത്രീകള് അങ്ങനെ സമൂഹം എന്ത് പറയും എന്നൊരു ചിന്തയിൽ നമ്മുടെ നല്ലൊരു ജീവിതം സ്പോയിൽ ചെയ്ത് കളയരുത്. ഒരുപാട് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനമാര് നിങ്ങളുടെ ഈ സമൂഹം മുഴുവൻ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ ഇത് നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്, നമ്മൾ വേണം അത് ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഒരുപാട് പേര് ചിന്താഗതികളൊക്കെ മാറി വരുന്നു എന്നൊക്കെ തന്നെയാണ്. ഇവനിപ്പോ സ്റ്റാറ്റസ് ഇട്ടും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരെ തിരിഞ്ഞു പറഞ്ഞേനെ, എല്ലാവരും അല്ല അതിലൊരു കുറച്ച് ശതമാനം എങ്കിലും പറഞ്ഞേനെ, അത് എനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെയാണ് സമൂഹത്തിന്റെ ഒരു ധാരണ, എല്ലാം സഹിച്ചു പോകേണ്ട ഒരാളാണ് സ്ത്രീകൾ, അല്ലെങ്കിൽ ആ ഒരു വിഭാഗം അങ്ങനെ എല്ലാം സഹിച്ച് പോകേണ്ട ആൾക്കാരാണെന്ന്. അപ്പൊ ഒരിക്കലും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സഹിച്ചു പോകേണ്ട ആൾക്കാരെല്ലാം അവർ വിജയിച്ച് കാണിക്കേണ്ട ആൾക്കാരാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് അതിന് തിരുത്തി കുറിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീ വ്യക്തിത്വങ്ങളുണ്ട്. അവര് അവരുടെ ജീവിതം മറ്റുള്ളവർക്കൊരു നല്ല മാതൃകയായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഈ സപ്പോർട്ട് ഒന്നുമില്ലെങ്കിലും എത്രയോ പേര് അവരുടെ ജീവിതം അവസാനിച്ചു എന്ന് തുടങ്ങിയിടത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മുടെ ജീവിതം തപ്പിച്ചു പോകുന്നില്ല. നമുക്ക് എന്നും ഒരു പുതിയ ബിഗിനിങ്ങിനായിട്ടുള്ള അവസരങ്ങളുണ്ട്. നമ്മളാണ് നമ്മുടെ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ട എന്ന് തോന്നുന്നത് അവിടെ വിട്ടു പോകാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ഇവൻ ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഇരിക്കുമെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം. അതുകൊണ്ടാണ് സ്ത്രീകൾ ഇപ്പോഴും അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തിയാകണം എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇവരൊന്നും ഗൗനിക്കേണ്ട, സമൂഹം നമ്മളെ എന്തും പറയാം. പക്ഷെ ഒരു നാൾ നമ്മുടെ സക്സസിൽ ഇവർ തിരിച്ചും പറയും, അതാണ് നമ്മുടെ മോട്ടിവേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മെയിനായിട്ട് ഈ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത്. വളരെ ദുഃഖം തോന്നി സിറ്റുവേഷൻസ് കണ്ടപ്പോൾ. അപ്പോൾ സ്ത്രീകളും ഇന്നും സമൂഹം ഇനി മാറണം. ഞാനടങ്ങുന്ന ഒരു സമൂഹം ആണ് നമ്മളീ സമൂഹം എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് പേരോട് സംസാരിച്ചപ്പോഴും അവരുടെ ചിന്താഗതി ഇങ്ങനെയായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സ് പോയി നമുക്ക് മാറ്റാൻ പറ്റില്ല. നാളത്തെ സമൂഹം എന്ന് പറയുന്നത് ഇന്നത്തെങ്ങളാണ്, യുവത്വങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നാളെ ഉയർന്നു വരേണ്ട ആൾക്കാർ. അപ്പോൾ അവര് വേണം ആദ്യം ബേസിട്ട് അവരുടെ ചിന്താഗതികൾ മാറി മാറി എങ്കിലേ നമുക്ക് നാളെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഗതി വരത്താതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. സ്ത്രീയും പുരുഷനും വ്യത്യസ്തമാണ്, രണ്ടുപേരും വ്യത്യസ്തമാണ്. പക്ഷേ അവർ ഈക്വലായിട്ട് ഒരു സമൂഹത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടുപേർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. ഒരെണ്ണം ചെയ്യുന്നത് മറ്റാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അത് രണ്ടും സഹകരിച്ച് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നിടത്താണ് സമൂഹത്തിന്റെ വിജയം. അതിനി അതിന് സാധിക്കില്ല എങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ നല്ല ഒരു ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ ഇതൊക്കെ പറയാനാണ് ഉദ്ദേശിച്ചത്. സ്ത്രീകൾ ഇന്നും ശക്തരാണ്, സ്ത്രീകൾക്ക് നല്ല എനർജി ഉണ്ട്. അവർക്ക് ചില ലിമിറ്റേഷൻസ് കൊണ്ട് അവർ ആകെ ഡല്ലായി പോകുന്നതാണ്. ലിമിറ്റേഷൻസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും, എല്ലാവർക്കും ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ മനക്കരുത്തോട് നമ്മൾ എവിടെ വിജയിക്കുന്നു അവിടെയാണ് നമ്മുടെ വിജയം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കിലെ പേജും കൂടി എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇനി നല്ല നല്ല സജഷൻസ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജേണി അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.